സനീഷ്കുമാറും നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, കൃത്യം എത്ര മണിക്ക് അദ്ദേഹം ഹെലിപാഡിലെത്തും? ഏത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ? 7 മണി കഴിഞ്ഞ 5 നിമിഷം അദ്ദേഹം ഹെലിപാഡിൽ എത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെ തീർത്തിരിക്കുന്നു. ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവും അല്ലധികം കനത്ത പോലീസ് ബന്ദോബസ്തിലാണ്. ഇങ്ങോട്ടിപ്പോൾ നേരത്തെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള BJP പ്രവർത്തകരെ കടത്തിവിട്ടിരുന്നു. ശ്രീകൃഷ്ണ കോളേജിന്റെ ഗ്രൗണ്ടിൽ ഇപ്പോൾ പ്രവർത്തകർ ഒരു വശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ ബാരിക്കേഡുകൾ തിരിച്ചാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചിരിക്കുന്നത്. അവർ ഈ BJPയുടെ തൊപ്പിയും കൊടികളുമൊക്കെ ഉയർത്തി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിനായി കാത്തിരിക്കുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് കോളേജിന്റെ ഉള്ളിലേക്ക് പ്രവർത്തകരെ അടക്കം കടത്തിവിടുന്നതും പോലീസ് നിരോധിച്ചിരുന്നു. ഈ പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 300 മീറ്ററോളം മാറിയാണ് ഈ പ്രധാനമന്ത്രിക്കായുള്ള വാഹന വ്യൂഹം ഒരുക്കിയിരിക്കുന്നത്. അതിന് ആ സമീപം തന്നെയാണ് ഹെലിപ്പാഡുള്ളത്. ഹെലിപ്പാഡിൽ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം വരുന്ന അദ്ദേഹത്തെ BJP നേതാക്കളും ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകളും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിക്കും. അതിനുശേഷമാവും റോഡ് മാർഗം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയതരം. ആ പാത പൂർണ്ണമായും പോലീസിന്റെ ബന്ദോബസ്തത്തിൽ ആക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് ഒരു തരത്തിലുള്ള വാഹനങ്ങളെയോ ആളുകളെയോ ഇപ്പോൾ അനുവദിക്കുന്നില്ല. എല്ലാ ഇടങ്ങളിലും ചെറു റോഡുകളിൽ നിന്നും പ്രധാന പാതയിലേക്ക് കിടക്കുന്ന ഇടങ്ങളും പോലീസ് ഇതിനകം അടച്ചു പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പഴുതടച്ച സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ കാത്തിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശൂർ സ്ത്രീകളുടെ സമൂഹത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിനുശേഷം വീണ്ടും വരുമ്പോഴും അദ്ദേഹത്തെ വീണ്ടും കാണണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം ക്ഷേത്രത്തിന്റെ വികസനമടക്കമുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദർശനം വലിയ മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ. അനീഷ, ഏത് രീതിയിലുള്ള സ്വീകരണം കൂടിയായിരിക്കും അദ്ദേഹത്തിന് ഹെലിപാഡിൽ ഒരുക്കിയിരിക്കുന്നത്? പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സ്ഥലത്തുണ്ടോ? തീർച്ചയായും പ്രധാന നേതാക്കളെല്ലാം സ്ഥലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഈ ബാരിക്കേഡുകൾ തീർത്ത് പ്രവർത്തകർക്കും മറ്റുമൊക്കെ കുറച്ച് ദൂരെയാണ് പ്രവർത്തകർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരമുള്ളത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ പ്രവർത്തകർക്ക് നേരെ അഭിവാദ്യം ചെയ്യും എന്നാണ് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരൊറ്റ അഭിവാദ്യത്തിന് വേണ്ടിയാണ് ഈ 100 കണക്കിന് പ്രവർത്തകർ ഈ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇപ്പോൾ തടിച്ചു കൂടി നിൽക്കുന്നത്. എന്തായാലും അധികം വൈകാതെ അദ്ദേഹം ഇവിടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തയ്യാറെടുപ്പുകളൊക്കെ അവസാന ഘട്ടത്തിൽ കൃത്യമാക്കി വാഹന വ്യൂഹം തയ്യാറാക്കി പ്രതീക്ഷയോടുകൂടി അത് ആ ഹെലിപ്പാട് വരുന്ന ഭാഗത്തേക്ക് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അനീഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഹെലിപ്പാഡിൽ ഇറങ്ങുന്നു. ഇന്നലെ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ വരവ് തന്നെ വലിയ ഒരു റോഡ് ഷോ ആയി, അതൊരു പ്രഖ്യാപിത റോഡ് ഷോ ആയി നടന്നതാണ്. ഈ ഹെലിപ്പാഡിൽ ഇറങ്ങി അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന വരെയുള്ള ആ സമയത്ത് അത് ഏത് രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തമാണ് കാണാൻ കഴിയുക? ഒരു റോഡ് ഷോ അല്ലെങ്കിൽ പോലും ഫലത്തിൽ അതൊരു റോഡ് ഷോയുടെ ഫലം തന്നെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തക പങ്കാളിത്തമാണോ പ്രതീക്ഷിക്കേണ്ടത്? പ്രവർത്തകർ വഴിയിൽ കൂടുതലായി കേന്ദ്രീകരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രവർത്തകർ പരമാവധി ഇവിടേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൂടുതൽ പ്രവർത്തകർ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റ് ചെറിയ 1-2 ജംഗ്ഷനുകളുണ്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഈ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് എത്തിയതിന് മുമ്പ് അവിടേക്ക് ബാരിക്കേഡുകൾ തിരിച്ച് ആളുകളെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാരിക്കേഡുകൾക്കുള്ളിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ മോദിയെ കാണാനായി എത്തുമെന്നാണ് പറയുന്നത്. അവിടെ അഭിവാദ്യമൊക്കെ ചെയ്ത് ചിലപ്പോൾ അദ്ദേഹം പോകുന്നതാണ് വരുന്നത്. എന്തായാലും പ്രവർത്തകരോട് പരമാവധി ഈ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് തന്നെയായിരുന്നു നേരത്തെ BJP നേതൃത്വം നിർദ്ദേശം നൽകിയത്. അതനുസരിച്ചാണ് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന മോദി ഈ പ്രവർത്തകരെ ഒന്ന് അഭിവാദ്യം ചെയ്ത് ഇവിടെ ഒന്ന് പുറത്തേക്ക് നീങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. വഴിയിലൊക്കെ കർശനമായ പഴുതടച്ച സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ആ പോലീസ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ ഈ സുരക്ഷാ കോളേജിലേക്ക് എത്തണമെങ്കിൽ പോലും ആ പല വഴികൾ തിരിഞ്ഞ് ഒരുപാട് പരിശോധനകളും ഒക്കെ പൂർത്തിയാക്കി മാത്രമാണ് ഇവിടേക്ക് എത്താൻ കഴിയുന്നത്. പ്രത്യേകമായി പ്രവർത്തകർക്ക് പ്രത്യേക മാർഗ്ഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വഴി വഴിയാണ് പ്രവർത്തകരും കോളേജിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റു കോളേജിന്റെ ഭാഗത്തേക്ക് വരുന്ന എല്ലാ വഴികളും പോലീസ് അടച്ചിട്ടുണ്ട്. എം എസ് സനീഷ്കുമാർ, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. വലിയ തിരക്ക്